നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലസ്തീൻ അനുകൂല സായുധ സംഘടനയായ ഹമാസിന്റെ അതിർത്തി കടന്നുള്ള വരവ് ഇസ്രായേലിനെ ശരിക്കും ഞെട്ടിച്ചിരുന്നു. ലോകത്തെ ഏറ്റവും മികച്ച ഇന്റലിജൻസ് ഏജൻസികൾ ഉണ്ടായിട്ടും ഒരു മുന്നറിയിപ്പ് പോലും ലഭിച്ചില്ലെന്ന ആശ്ചര്യമാണ് ലോകരാജ്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. മികച്ച ഇന്റലിജൻസ് ഏജൻസികളെന്ന് വിശേഷിപ്പിക്കുന്ന മൊസാദ്, അമാൻ, ഷിൻബെറ്റ് എന്നിവയ്ക്ക് എവിടെയാണ് പിഴച്ചത്? ഇന്റലിജൻസ് ഏജൻസികൾ ശരിക്കും പരാജയമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ചയാവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഏജൻസികൾ, മൂന്ന് പ്രധാന ഏജൻസികളാണ്, അവയെക്കുറിച്ച് പറയാം. അമാൻ, മൊസാദ്, ഷിൻബെറ്റ് എന്നീ മൂന്ന് ഇന്റലിജൻസ് ഏജൻസികളാണ് ഇസ്രായേലിലുള്ളത്. മിലിറ്ററി ഇന്റലിജൻസ് ഏജൻസിയാണ് അമാൻ. രാജ്യത്തിന്റെ ഉറങ്ങാത്ത ചാരക്കണ്ണുകൾ എന്നാണ് മൊസാദിനെ വിശേഷിപ്പിക്കുന്നത്. ആഭ്യന്തര സുരക്ഷ, പ്രധാനമന്ത്രിയുടെ സുരക്ഷ എന്നിവ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയാണ് ഷിൻബെറ്റ്. ഇനി അമാൻ. അഹരോൺ ഹൽവിയുടെ നേതൃത്വത്തിലുള്ള അമാനെ മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് എന്നാണ് ഔദ്യോഗികമായി വിളിക്കുന്നത്. ഈ ഏജൻസിക്ക് ഏറെ വർഷത്തെ ചരിത്രമുണ്ട്. ഇസ്രായേൽ രൂപീകരിക്കുന്നതിന് പിന്നാലെയാണ് അമാൻ ഉടലെടുക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി രൂപപ്പെടുത്തിയ അമാൻ അതിർത്തി സുരക്ഷ, സൈനിക കാര്യങ്ങളാണ് കൂടുതൽ ഇടപെടുന്നത്. അതിർത്തിയിലെ പ്രശ്നങ്ങൾ, യുദ്ധസമാനമായ സാഹചര്യങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും മുന്നിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ഉത്തരവാദിത്വവും അമാനാണ്. മൊസാദ്, ലോകത്തെ ഏറ്റവും മികച്ച ചാര ഏജൻസി ഒന്നാണ് മൊസാദ്. 2021 യോസി കോഹാൻ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ നിയോഗിച്ച ഡേവിഡ് ഡാഡി ബർണിയയാണ് മൊസാദിന്റെ ഇപ്പോഴത്തെ മേധാവി. ലോകത്ത് CIA കഴിഞ്ഞ് രണ്ടാം സ്ഥാനത്തുള്ള ചാര ഏജൻസിയാണ് മൊസാദ്. ഇന്ത്യയുടെ റിസർച്ച് അനാലിസിസ് വിംഗിന്, അതായത് റോയുടെ സമാനമായ പ്രവർത്തനങ്ങളാണ് മൊസാദും അവരുടെ രാജ്യത്തിന് വേണ്ടി നടത്തിവരുന്നത്. 1949 ഡിസംബറിലാണ് മൊസാദ് രൂപീകരിക്കുന്നത്. 1960 അർജന്റീനയിൽ വെച്ച് മുൻ നാസി അഡോൾഫ് ഐഷ്മാനെ പിടികൂടിയതും 1972 മ്യൂണിക് ഗെയിംസിലെ ഇസ്രായേൽ അത്ലറ്റുകളെ വധിച്ചവരെ പിടികൂടി കൊലപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള ധീരമായ പ്രവർത്തനങ്ങളിലൂടെ മൊസാദ് ലോകമെമ്പാടും അറിയപ്പെടുന്നു. അവസാനത്തേത് ഷിൻബെറ്റ്. ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയാണ് ഷിൻബെറ്റ്. ഇസ്രായേൽ പ്രധാനമന്ത്രി, മറ്റു മന്ത്രിമാർ, മുതിർന്ന നേതാക്കൾ എന്നിവരുടെ സുരക്ഷാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഷിൻബെറ്റാണ്. 1980 ബസ് ഹൈജാക്ക് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് പാലസ്തീൻകാരെ പിടികൂടിയതാണ് ഷിൻബെറ്റിനെ പ്രശസ്തിയിലേക്ക് എത്തിച്ചത്. പാലസ്തീൻ തടവുകാരെ പീഡിപ്പിച്ചതും പാലസ്തീൻ തീവ്രവാദികളെ വധിച്ചതുമായി ബന്ധപ്പെട്ട നിരവധി വിമർശനങ്ങളും ഷിൻബെറ്റ് നേരിട്ടിരുന്നു. ഇത്രയും മികച്ച ഇന്റലിജൻസ് ഏജൻസികൾ ഉണ്ടായിട്ടും അതെല്ലാം മറികടന്നാണ് ഹമാസ് സംഘം ഇസ്രായേലിലേക്ക് പ്രവേശിച്ചത് എന്നോർക്കണം. ഹമാസിന്റെ അപ്രതീക്ഷിത വരവ് തങ്ങളെ പോലും ഞെട്ടിച്ചുവെന്ന് ഷിൻബെറ്റ് സമ്മതിച്ചു കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഹമാസിന്റെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന മൊസാദ് ഈ സമയത്ത് ശരിക്കും പരാജയപ്പെട്ടിരിക്കുകയാണ്. അതിർത്തിയെ ക്യാമറകൾ, ഗ്രൗണ്ട് മോണിറ്റർ, സൈനിക പെട്രോളിംഗ് എന്നിങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടും അതെല്ലാം മറികടന്നാണ് ഹമാസ് ഇസ്രായേലിൽ പ്രവേശിച്ചത്. അതേസമയം ഗാസയിൽ അനങ്ങുന്ന ഇലകളെ പോലും നിരീക്ഷിക്കുന്ന ഇസ്രായേൽ ഇത്തരം ഒരു ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്ന വാദം അംഗീകരിക്കണോ എന്ന ചോദ്യം ഉയർത്തുന്നവരുമുണ്ട്. ഹമാസ് നിശബ്ദമാകുന്നു, ഇസ്രായേലുമായുള്ള പോരാട്ടത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന ആരോപണം, അവരെ പിന്തുണയ്ക്കവരിൽ നിന്ന് പോലും ഉയർന്ന ഘട്ടത്തിലാണ് ഈ ഒരു ആക്രമണം നടന്നത് എന്നതും ശ്രദ്ധേയമാണ്.